ദൈവത്തിൻ്റെ സ്തോത്രം. 56 സങ്കീർത്തനം അതിൻ്റെ 3 വചനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പ്രിയരെ, ഈ ഭൂമിയിൽ നാം പാർക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ പദ്ധതിയിൽ നാം എത്തിച്ചേരാതെ നമ്മെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭയം. 2 തിമൊഥെയോസ് 1 അതിൻ്റെ 7 വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഒരിക്കലും ഭയത്തിൽ ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പലവിധത്തിലുള്ള ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയെ ചൊല്ലിയുള്ള ആശങ്കകളായി, കടഭാരങ്ങളായി, തലമുറകളെ ചൊല്ലിയുള്ള ഭാരങ്ങളായി, രോഗഭയമായി, മരണഭയമായിട്ടൊക്കെ ധാരാളം പേർ ഈ ഭയത്തിന് അടിമകളായി ജീവിക്കുന്നു. പലപ്പോഴും ഭയം വരുമ്പോൾ നാം മനുഷ്യരിൽ ആശ്രയിച്ചു പോകാറുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആർക്കെങ്കിലും ഈ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദാവീദിനെ പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും. ആരാണ് ഈ ദൈവം? ഈ ഭൂമിയെ, ഈ ഭൂമിയിൽ നാം കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച അത്യുന്നതനായ സർവശക്തനായ ദൈവം. ഈ ദൈവത്തിന് നിങ്ങളുടെ ഭയത്തെ മാറ്റുവാൻ ശക്തിയുണ്ട്. ഇന്ന് പകലിൽ ആരെങ്കിലും ഈ ഭയത്തിന് അടിമകളായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാട്ടെ, ഈ ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. അപ്രകാരം ഭയമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് അനുനിമിഷം ജയത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.